നല്ല ബന്ധമായിരുന്നു. കഴിഞ്ഞ ഫുട്ബോൾ സമയത്ത് ഞാനും ഗോവിന്ദൻ മാഷും കൂടി ട്രെയിനിൽ ഒന്നിച്ചിരുന്ന് ഒരു എൻ്റെ ഫോണിലിരുന്ന് ഞാനും മാഷും ഒന്നിച്ച് കളി കണ്ടത്. മാഷ ഫോണ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, അപ്പൊ ഞാനും മാഷും ഒന്നിച്ചിരുന്ന് കളി കണ്ടിട്ടാണ് പോയത്. അപ്പൊ ഞാനിത് സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെയായതിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ പിണറായി എങ്ങാനാണ് ആ സ്ഥാനത്തെങ്കിൽ നമുക്ക് അതിന്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പോലും സാധ്യമല്ല. അപ്പൊ ആ ഒരു ഇത് മാഷ് കുറച്ചുകൂടെ മാറ്റം കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ? മാറ്റം കൊണ്ടുവരാനൊന്നും സാധിക്കില്ല, മാഷ് ഒന്നും നടക്കില്ല. മാഷ് ഈ പറയുന്നത് വേറെ ഒരു മാറ്റം നടക്കില്ല. വ്യക്തിപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായത്? വ്യക്തിപരമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി, ജീവിതം തന്നെ മാറി. പേഴ്സണാലിറ്റി ഓപ്പൺ ആയ ഒരു വ്യക്തി ആയതുപോലെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ട് ആ ഒരു മാറ്റം ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് എങ്ങനെയല്ലേ, ഇത്ര ചിരിച്ചു കണ്ടിട്ടില്ല. ആണോ? അതെന്നെ അറിയാത്തതുണ്ടോ? ഞാൻ നേരത്തെ അതിലൊന്നും മാറ്റം. നല്ല പ്രതിപക്ഷ നേതാവ്, നല്ല പ്രതിപക്ഷ നേതാവ്, കാര്യങ്ങൾ നന്നായി പഠിച്ച് ശക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന നല്ല നേതാവാണ്. ഞാൻ കണ്ട പ്രതിപക്ഷ നേതാവ് ഏറ്റവും ശക്തൻ. എനിക്കറിയില്ല, ചിന്തിതല എന്നുള്ള സമയത്ത് നമ്മളില്ലല്ലോ അവിടെ, പക്ഷെ നന്നായിട്ട് ഇടപെടുന്ന പ്രതിപക്ഷ നേതാവ്. നല്ല അഭിപ്രായം. അത് ഞാൻ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോ ഞാൻ നമ്മളെ പാർട്ടി ആയിട്ട് ഡിസ്കസ് ചെയ്യല്ലാതെ അവര് അങ്ങനെ ഒരു ഡിസ്കഷൻ ഇല്ല ഉണ്ടാവാറുണ്ട്, ഞാൻ ഒപ്പിടാറുണ്ട്. പ്രതിപക്ഷം അല്ല, അത് പ്രതിപക്ഷത്തിന്റെ റൈറ്റ് ആണല്ലോ. അത് ഏതാണ് എന്ന് ചോദിക്കുകയും നമുക്കതിൽ നമ്മളെ അഭിപ്രായം പറയാം. പിന്നെ ഈ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം എന്തായാലും ഗവൺമെന്റിനെതിരായിട്ടുള്ളതാണല്ലോ കൊണ്ടുവരിക. അപ്പൊ പിന്നെ അതിൽ വേറെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റിനെതിരായിട്ട് ഉള്ള പ്രശ്നങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ വേറെ ഒരു അഭിപ്രായം, ഇനി അഭിപ്രായ വ്യത്യാസമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒപ്പിടാതിരിക്കാറുണ്ട്. ഞാനൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ലേ മറ്റേ അനുപമയുടെ വിഷയത്തിൽ? കഴിഞ്ഞ ദിവസം എന്നോട് ഒന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞിരുന്നു മറ്റേ ഈ തില്ലങ്കേരിയുടെ. പക്ഷെ അന്ന് ഞാൻ സഭയിൽ എനിക്ക് ഇല്ലാതോണ്ടാണ്ട പേര് വെച്ചു തോന്നുന്നു. ഞാൻ അന്ന് എനിക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് എനിക്ക് ഇല്ലേ. എനിക്കൊന്നും കുഴൽനാടന്റെ കഴിവ് അവര് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതായിരിക്കും. കുഴൽനാടന്റെ ഒരു നമ്മള് പോലും അറിയില്ലല്ലോ ഇത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന, എനിക്കൊന്നും അറിയില്ല. സത്യത്തില് എന്റെ ഒരു സ്പീച്ച് ഞങ്ങളുമായിട്ട് റിലേറ്റഡ് ഒരു വിഷയത്തിൽ അവൻ സംസാരിച്ചപ്പോഴും അവന്റെ ഒരു ഒരു ഡെപ്ത് എനിക്കന്ന് മനസ്സിലായത്. അതില് അഭിപ്രായ വ്യത്യാസം കണ്ട കമ്മ്യൂണിസത്തിനൊക്കെ പറഞ്ഞതില്. പക്ഷെ നല്ല ഡെപ്ത് ഉണ്ട്, നല്ല ഡെപ്ത് ഉണ്ട്, നല്ല കാര്യങ്ങൾ പഠിച്ച് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓരോരുത്തർക്ക് അറിയില്ല.